ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗാണ്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇന്ന് കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോവുകയാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് രാവിലെ തന്നെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ രാവിലെ എന്തായാലും ചായ കുടിക്കുകയാണ്, കാരണം ചായ കുടിച്ചാലേ എനിക്ക് ആ ഒരു എനർജി കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് ഈ കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ബസ്സിലാണ് പോകുന്നത്. രാവിലെ തന്നെ ഇറങ്ങിയ കാരണം അത്രയ്ക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ റോട്ടിൽ, അല്ലെങ്കിൽ കൊടുക്കാത്ത ട്രാഫിക് ആയിരിക്കും. അപ്പം ഞങ്ങൾ രണ്ട് ബസ് കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ശാന്തി നഗർ ഇറങ്ങിയതാണ് ഞാൻ കാണിച്ചത്. അപ്പം ഇവിടുത്തെ ബസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെയൊക്കെ നാട്ടിലെ ബസ് എന്ന് പറയുമ്പോൾ എന്താ, ഇങ്ങനെ ഒരു ബസ്സിന് പേരൊക്കെ ആയിരിക്കില്ലേ, എന്താ മറ്റേ നവാസ് ഇല്ലെങ്കിൽ ഏഞ്ചൽ ലക്ഷ്മി അങ്ങനെയൊക്കെ ഒരു പേരായിരിക്കും. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ഓരോ നമ്പേഴ്സാണ്, ഇങ്ങനെ 342 F 500 D അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ബസ്സായിരിക്കും. അങ്ങനെ ഞാൻ രാവിലെ തന്നെ കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ എത്തി. രാവിലെ തന്നെ എത്തിയ കാരണം ഒരു കടയും തുറന്നിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഒന്നും മനസ്സിലാവുന്നുണ്ടായില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കൊച്ചിയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ ഈ നമ്മളുടെ മാർക്കറ്റ് റോട്ടിൽ പോകുന്ന ഒരു സെയിം എഫക്റ്റാണ് ഇവിടെയും കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ എനിക്ക് വന്നിട്ട് തോന്നിയത്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ എത്തിയ കാരണം ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഒരു 10 ആവാറായപ്പോൾ ഞങ്ങൾ എത്തിയിട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ കട നോക്കിയിട്ട് ഫുഡിൻ്റെ കട പോലും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾക്കൊരു കഫേ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടൊരു കഫേ ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ ദാ ഇതാണ് ഞാൻ കാണിക്കുന്നത്, കഫേ സ്റ്റോൺ എന്നാണ് പേര്. നല്ല ആംബിയൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. വേറെ ചെറിയ ചെറിയ അതിൻ്റെ അകത്ത് കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറേ കടകൾ, ചെറിയ ചെറിയ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ നേരത്തെ എത്തിയ കാരണം അങ്ങനെ കടയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ കടയിലേക്ക് പോവാണ്. സോ ഇതാണ് കഫേ. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു കാണാൻ. ഭയങ്കര കാം, പീസ്, അങ്ങനത്തെ ഒരു ഫീലാണ്. ഇപ്പോൾ നമുക്കിങ്ങനെ വർക്കൊക്കെ ചെയ്യാൻ, കഫേയിൽ വന്ന് വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇവിടെ വന്ന് വർക്കൊക്കെ ചെയ്യാൻ നല്ല സുഖമായിരിക്കും. നല്ല മൈൻഡൊക്കെ നല്ല രസമായിട്ട് ഇങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പീസ്ഫുള്ളി. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട് കൂടി ഇങ്ങനെ എന്തെങ്കിലും കഴിക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, വെയിറ്റിംഗ് ആണ്. അപ്പം ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിരിക്കുകയാണ്. ഞാനങ്ങനെ ഒരുപാട് ഫുഡ് കഴിച്ചിട്ടാണല്ലോ. എന്നാൽ പിന്നെ ചിരിക്കണമെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് സ്ഥലം താഴെ കളഞ്ഞ്, അങ്ങനെ ഞാൻ ഭയങ്കര ക്ലംസി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കി പിന്നെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ എന്തായാലും കഫേയിൽ വന്നു, കഫേ വന്നാൽ പിന്നെ നമ്മൾ എന്തായാലും ഫോട്ടോസൊക്കെ എടുക്കുമല്ലോ. അപ്പം അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് അപ്പോഴേക്കും ഒരു 11 ആയി. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താ, അപ്പം ഇങ്ങനെ പുറത്തിറങ്ങി. ഇനിയിപ്പോൾ കടകളൊക്കെ തുറക്കുമല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പിന്നെ ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല കടയൊക്കെ തുറന്നിരുന്നു. ഇങ്ങനെ ഈ ജ്വല്ലറി സെറ്റ് അങ്ങനെയൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. അല്ലാതെ ഇപ്പോൾ ഒരുപാട് കളക്ഷനൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ ഭയങ്കര കളക്ഷൻ തോന്നില്ല. മിക്ക എല്ലാ കടയിലും സെയിം ഡ്രസ്സ് ആയിരിക്കും തോന്നുന്നത്, മീൻസ് ഓൾമോസ്റ്റ് എല്ലാം സിമിലർ ഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ലെഹങ്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെയും എനിക്ക് കുറച്ചുകൂടെ നൈസായിട്ട് തോന്നി. പിന്നെ കുറേ ഷോപ്പൊക്കെ ഇങ്ങനെ ഫിക്സ്ഡ് പ്രൈസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബാർഗെയിൻ ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഷോപ്പുകളും ഉണ്ട്. പിന്നെ നമുക്ക് പിന്നെ എനിക്കങ്ങനെ ഭയങ്കര സൂപ്പർ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ കുറച്ച് എന്താ അങ്ങനെയൊക്കെ നോക്കി നോക്കി നടക്കുമായിരുന്നു എല്ലാം. പിന്നെ ഞാനിങ്ങനെ ക്ലിപ്പ് കണ്ടപ്പോൾ ഞാൻ ഓർത്തൊരു ക്ലിപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു, കാരണം മൂടി വെച്ചിട്ട് നടക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ ഈ ക്ലിപ്പ് എടുത്തു. അത് കഴിഞ്ഞ് പിന്നെയും ഓരോ കടകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമായിരുന്നു. ഈ ജ്വല്ലറീൻ്റെയാണ് മെയിനായിട്ട് എനിക്ക് കുറച്ചുകൂടെ നല്ല നല്ല വെറൈറ്റി ഒക്കെ ഉള്ളവരൊക്കെ തോന്നിയിട്ടാണ്. പക്ഷേ ഇതിനും ഒരു
ഇപ്പോൾ ഒരു ജിമ്മിക്ക് എടുക്കുകയാണെങ്കിൽ അതിന് 500 അങ്ങനെയൊക്കെ റേഞ്ചാണ് വരുന്നത്. അല്ലാതെ ഭയങ്കര കമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര എന്താ നമുക്ക് ഭയങ്കര അഫോർഡബിൾ ഭയങ്കര ചീപ്പ് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയൊന്നുമില്ല. പിന്നെ ഉണ്ട് 250-300 ടോപ്പൊക്കെ ഉണ്ട്, പക്ഷേ അതും നമുക്കിപ്പോൾ അല്ലാതെ വേറെ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുമല്ലോ. പിന്നെ നേരത്തെ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു, കാരണം ഈ ഒരു 11 ആയതുകൊണ്ട് ഭയങ്കര വെയിലായിരുന്നു. പിന്നെ നമ്മൾ ഓരോ കടയിൽ ഇങ്ങനെ ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടി പോകുമായിരുന്നു, പക്ഷെ അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നും കിട്ടിയില്ലായിരുന്നു ആദ്യമൊന്നും. പിന്നെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നപ്പോൾ ലാസ്റ്റ് ഒരു ഡ്രസ്സ് കിട്ടി. സൂചി ഡ്രസ്സ് നോക്കാൻ പോയ സമയത്ത് ഞാൻ ഇങ്ങനെ റെസ്റ്റ് എടുക്കുവാട്ടെ ഇത് കറിക്ക് നടന്ന് നടന്ന് മതിയായി. പിന്നെ ഞങ്ങൾ കുറച്ച് ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ തിരിച്ചു വന്നു. മേ ബി ഞാനിനി പിന്നെ ഒരു വർഷം കൂടി അവിടെ പോകില്ലായിരിക്കും, കാരണം എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അപ്പോൾ ഞാനിനിയും പോകാൻ ചാൻസ് ഇല്ല. അപ്പം അത്രേ ഉള്ളൂ. അങ്ങനെ ഞാനിനെ വീട്ടിലെത്തിയിട്ട് ബൈ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലാസ്റ്റ് വ്ളോഗ് എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ നടന്നിട്ടൊന്ന് ടയേർഡായി പോയി. അപ്പം അത്ര തന്നെ ഉള്ളൂ. ബൈ.